സാർ ഒന്ന് ശൂന്യതയെ പറ്റിയുള്ള ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശൂന്യത അവിടെ അനുഭവിക്കുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഈഗോ ഇല്ലായ്മ എന്നുള്ള ഒരു രീതിയിലും സംസാരിക്കുന്നതായിട്ട് തോന്നി. ഇതൊരു ബദ്ധന് ഇത് ഈ ഒരു അനുഭവം ഈ എത്തിനോട്ടം എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും അനുഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ബദ്ധനെ ബദ്ധനെന്ന് താങ്കൾ വിളിക്കുന്നത് വിഷ്ണു വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ഉള്ളതുകൊണ്ടാണല്ലോ. ഈഗോ ഉണ്ടാവുന്നതാണ് ബദ്ധനായിരിക്കുന്നത്. എപ്പോഴാണോ ഈഗോ ഇല്ലാതാകുന്നത് ആ സമയത്ത് തന്നെ ബദ്ധൻ മുക്തനാവുന്നു. മുക്തനായി കഴിഞ്ഞു. മുക്തനായി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ അനുഭവങ്ങളെല്ലാം തന്നെയും സഹജമായി ഉണ്ടാവുന്നവയാണ്. വിഷ്ണുവിൻ്റെ ചോദ്യത്തിലെ ആദ്യത്തെ ഒരു ഭാഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ ശൂന്യത എന്ന് പറയുന്ന ഒരു അനുഭവം മാത്രമാണ് എന്ന് ഒരു പരാതി പറയും പോലെ തോന്നി. ശൂന്യത എന്ന് പറയുന്ന എന്തോ ഒന്നാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു എക്സിസ്റ്റൻസ് ആണല്ലോ. എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിനെ തിരിച്ചറിയാം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള യാതൊരു വിധമായ ആരോപണങ്ങളും ചേരാത്തത് എന്താണോ അതിനെയാണ് ശൂന്യത എന്ന് വിളിക്കുന്നത്. എന്തിനെങ്കിലും തിരിച്ചറിയാനുള്ള കഴിവ്, തന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യത്തെ തിരിച്ചറിയാനുള്ള കഴിവാണ് അഹങ്കാരം ഉണ്ടാക്കുന്നത് അഥവാ ഈഗോ ഉണ്ടാക്കുന്നത്. പ്രപഞ്ചം ആയിത്തീരാൻ ബോധം തീരുമാനിക്കുന്നത് തന്നെ സമഷ്ടിയായിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ സമഷ്ടി അഹങ്കാരത്തിൻ്റെ പ്രാതിനിധ്യമാണ് ഓരോ വ്യക്തിയിലും ഓരോ ജീവിയിലും ഓരോ വ്യക്തിയിലും പ്രകടമായും ഓരോ ജീവിയിലും ഒളിഞ്ഞും കിടക്കുന്ന അഹങ്കാരം. ജീവികളിലെല്ലാം അഹങ്കാരം ഉണ്ടാവണമെന്ന് പറയാനിപ്പില്ല, റിഫ്ലക്സുകളാണ് കൂടുതലായിട്ടുള്ളത്. എന്നാൽ മനുഷ്യ സമ്പർക്കം കൊണ്ട് അവയ്ക്ക് അഹങ്കാരം ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ അത്തരത്തിൽ പ്രകൃതി സംഭവിക്കുമ്പോൾ തന്നെ സമഷ്ടി അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ ആ സമഷ്ടി അഹങ്കാരത്തോടുകൂടിയാണ് തന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ ചുറ്റും കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് ആസ്വാദനവും അനുഭവവും ഒക്കെ തന്നെ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് പ്രത്യേകിച്ച് ചലനാത്മകമായിരിക്കുന്ന ഒന്നുമില്ലാത്തൊരു ശക്തിയായിട്ടാണ്, ഒരവസ്ഥയായിട്ടാണ് ശൂന്യതയെ കാണേണ്ടത്. ശക്തിയെന്ന് വിളിക്കാൻ പറ്റില്ല അതിനെ, കാരണം അശക്തി എന്നുള്ള ഒരു ദ്വന്ദ്വം അവിടെ ഉണ്ടാകുന്നുണ്ട്, ദ്വന്ദ്വാതീതമാണ്. അപ്പോൾ ഒന്നും തന്നെയും രണ്ടായി തിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, അഥവാ ദ്വന്ദ്വങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതായ ഇരുട്ടും വെളിച്ചവും ശക്തിയും അശക്തിയും ഒക്കെ ഉൾക്കൊള്ളുന്നതായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ്, ഒരു സംസ്ഥയാണ് ശൂന്യത എന്ന് പറയുന്നത്. അപ്പോൾ അഹങ്കാരമുണ്ടായി തീരുമ്പോൾ ഇതൊക്കെ വ്യത്യസ്തമാണ്, ഇതിലൊക്കെ വ്യത്യസ്തതയുണ്ട്, ആ പ്രാപഞ്ചികമായിരിക്കുന്ന വ്യത്യസ്തത എന്താണ്? പ്രാപഞ്ചികമായ വ്യത്യസ്തത പഞ്ചഭൂതങ്ങൾ ഏറ്റക്കുറച്ചിലുകളോടുകൂടി അവയുടെ വ്യത്യസ്ത അനുപാതത്തിൽ സമ്മേളിച്ച് തൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചം ഉണ്ടാകുന്നു. അത് വ്യക്തികളായിരുന്നാലും ജീവികളായിരുന്നാലും ധാതുക്കളായിരുന്നാലും എന്തായിരുന്നാലും, അപ്പോൾ ആ തരത്തിലുള്ള പ്രാപഞ്ചികമായിരിക്കുന്ന ലക്ഷണങ്ങൾ ഉൾക്കൊണ്ടുള്ള ചുറ്റുപാടിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കുന്നത് അഹങ്കാരമാണ്. അപ്പോൾ ഈ അഹങ്കാരം ഇല്ലാത്തൊരാൾ ആണ് ബുദ്ധൻ. അഹങ്കാരം എന്ന് പറയുന്ന ഒരു ഫങ്ഷണലായിട്ടൊരു ഈഗോ പോലും അനുഭവിക്കാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം ആ ശൂന്യത അനുഭവിക്കുന്നത് എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് ആ ശരീരത്തിൻ്റേതായ അവസ്ഥയിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഫങ്ഷണലായിട്ടൊരു മൈൻഡ്, ഫങ്ഷണലായിട്ടൊരു ഈഗോ ഇതൊക്കെ തന്നെയും അവർക്ക് പ്രവർത്തന സജ്ജമാണ്. നിർവഹണപരമായ മനസ്സ്, നിർവഹണപരമായ അഹങ്കാരം ഇതൊക്കെ ഉണ്ടാവും. അവയൊന്നും അവരെ വലിച്ചുകൊണ്ട് പോകുന്നില്ല. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഫങ്ഷണൽ ഈഗോയും ഫങ്ഷണൽ മൈൻഡും ഒക്കെ. അതാണ് അതിനുള്ള വ്യത്യാസം. അപ്പോൾ ഒരു വിഷ്ണു ചോദിച്ച ഒരു ബദ്ധനെ സംബന്ധിച്ചിടത്തോളം ബദ്ധന ആ ശൂന്യതയുടെ അവസ്ഥ
എന്ന് പറയുന്നതല്ല അനുഭവിക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപത്തിൽ ഈ അനുഭവത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അറിവിൻ്റെയും കൂടിച്ചേരലിലുണ്ടാകുന്ന ആ സത്തിൻ്റെ യഥാർത്ഥ അനുഭവം അനുഭവത്തിലേക്കുള്ള എത്തിനോട്ടങ്ങളാണ് സാധാരണഗതിയിൽ ഒരു സാധകനല്ലാത്തൊരു വ്യക്തിക്ക് പല അവസരങ്ങളിലും ഉണ്ടാകുന്നത്. പക്ഷേ അതൊക്കെ നൈമിഷികമാണ്, എല്ലാ അനുഭവങ്ങളും നൈമിഷികമാണ്. ശാരീരികവും മാനസികവുമായുള്ള അനുഭൂതികളെല്ലാം തന്നെ നൈമിഷികളായിട്ട് പിൽക്കാല പിന്നെ അവയെ പിന്നെ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ഉപാസന നടത്തിക്കൊണ്ട് ഇരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അത് വിഷയങ്ങളായിരുന്നാലും ശരി, വിഷയതര ഇന്ദ്രിയാതീത സുഖങ്ങളായിരുന്നാലും ശരി. അപ്പോൾ ഇതൊക്കെ തന്നെയും ഭേദിച്ചുകൊണ്ട് അവയ്ക്ക് മുകളിലുള്ള ജ്ഞാനാനുഭവത്തിലേക്ക് പോകുന്നവനാണ് അവൻ്റെ കാൽക്കീഴിൽ കിടക്കുന്ന ആനന്ദാനുഭവത്തെ കാണുന്നത്. അതാണ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം അതുകൊണ്ട് എത്തിനോട്ടങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. പലതരത്തിലുള്ള ഹാലൂസിനേഷൻസ് ഉണ്ടാകാറുണ്ട് പലർക്കും, അതൊക്കെ അനുഭവങ്ങളാണെന്ന് പറയാറുമുണ്ട്. തർക്കിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ കുറേ കഴിയുമ്പോൾ ക്രമേണ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളും എന്താണ് അനുഭവത്തിനുള്ള വ്യത്യാസം, എന്താണ് ഹാലൂസിനേഷൻ, അതൊക്കെ അവർക്ക് മനസ്സിലായിക്കൊള്ളും. അതുകൊണ്ട് ആരും ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വ്യത്യാസം അവിടെ പ്രകടമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ ചർച്ച ഓഗസ്റ്റ് മാസത്തെ ചർച്ചയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവിടെ നിർവഹണപരമായ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം കൽപ്പനകൾ ഫാൻറ്റസികൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എന്തായെന്ന് വെച്ചാൽ, എൻ്റെ ഓർമ്മയിൽ സമഷ്ടി മനസ്സിന് തന്നെ ഒരു വിരാമം ഇടാൻ തീരുമാനിച്ചാലോ എന്നാണൊരു ചോദ്യം. സമഷ്ടി മനസ്സ് എന്ന് പറയുന്നത് തന്നെ അസഹ്യമായി തോന്നുന്ന ഒരു ബുദ്ധനുണ്ടെങ്കിൽ ബുദ്ധന് തോന്നാമല്ലോ ഒരു ദിവസം സമഷ്ടി മനസ്സും എനിക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ മൊത്തത്തിലുള്ള സമഷ്ടി മനസ്സില്ലാതാവുകയല്ലേ. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്തിരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ സമഷ്ടി മനസ്സിന് സമഷ്ടി മനസ്സിലൊരു അക്സസിബിലിറ്റി ഉണ്ടാകുന്നു, ഒരു പ്രാപ്യത ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ മുകളിൽ നിയന്ത്രണം ഉണ്ടാകുന്നു എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരിക്കലും അതിന് തെറ്റിദ്ധാരണ ഇല്ല, തെറ്റിദ്ധരിക്കേണ്ട അതിലൊരു നിയന്ത്രണമില്ല. അപ്പോൾ ആ നിയന്ത്രണം ഇല്ലാതിരിക്കുമ്പോൾ അവയെ നിയന്ത്രിക്കാനോ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ ഒന്നും തന്നെ സാധ്യമല്ല. അത് ഭാരതീയ പുരാണങ്ങളൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അതായത് അതിമാനുഷ്യന്മാരായിട്ട് അവതാരപുരുഷന്മാരായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന ആൾക്കാർ പോലും പ്രാപഞ്ചികമായിരിക്കുന്ന നിയമങ്ങൾക്ക് വിധേയരായിട്ട് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപൂർവ അവസരങ്ങളിൽ അവർ അതിനൊക്കെ എതിരെ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുമെങ്കിൽ പോലും ആകത്തുകയിൽ അവരുടെ അനുസരണ, പ്രപഞ്ചത്തിനുള്ള അനുസരണ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, അതെന്തുകൊണ്ടങ്ങനെ കാണിച്ചിരിക്കുന്നു, എന്തുകൊണ്ടങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ആ ക്രമത്തിന് അല്ലെങ്കിൽ ആ ഋതത്തിന് ഒരിക്കലും അക്രമമായിട്ട് പെരുമാറുന്ന ഒരു ചര്യ ബുദ്ധന്മാർക്കുണ്ടാവുന്നില്ല. ബദ്ധന്മാരാണ് എന്തൊക്കെയാണ് വയലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് തനിക്ക് കിട്ടുന്നത്, പേഴ്സൺസ് ഓഫ് ഹാവിങ് എന്ന് പറയും, എന്തൊക്കെയാണ് തനിക്ക് കിട്ടുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കാണ് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ വരുന്നത്. ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കയ്യിലില്ലാത്തതായിട്ടൊന്നുമില്ല, അവർക്ക് നേടാനായി ഒന്നും ബാക്കിയില്ല, നഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരിക്കലും വരില്ല എന്ന് മനസ്സിലാക്കിയോളൂ. അതുകൊണ്ടാണ് അവർക്ക് സമഷ്ടി മനസ്സിനെ ലയിപ്പിക്കാനുള്ളൊരു താല്പര്യമൊന്നും ഉണ്ടാകില്ല, അത്തരത്തിലുള്ള ഭ്രമകൽപ്പനകളൊന്നും ഉണ്ടാവില്ല, അത്തരത്തിലുള്ള ഹാലൂസിനേഷൻസും ഫാൻറ്റസികളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം. അല്ലാതെ പിന്നെ ബദ്ധന്മാരുടെ മനസ്സുമായിട്ട് അതിന് താരതമ്യം ഉണ്ടായിട്ടല്ല പറഞ്ഞത്. വിഷയബദ്ധന്മാരായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം, സാധാരണക്കാരെ സംബന്ധിച്ചോളം, അവർക്ക് ആ അതീന്ദ്രിയാവസ്ഥയുടെ അനുഭവം ഇന്ദ്രിയാധീനമായിരിക്കുന്ന വിഷയങ്ങളിലൂടെ ഒന്ന് എത്തി നോക്കാൻ സാധിക്കും, അത്രേ ഉള്ളൂ. ചിത്രരചനയിൽ കൂടെ സാധിക്കുന്നുണ്ട്, ഗാനങ്ങളിൽ കൂടെ സാധിക്കുന്നുണ്ട്, സാഹിത്യത്തിൽ കൂടെ സാധിക്കുന്നുണ്ട്, ശാരീരികമായിരിക്കുന്ന ഭോഗങ്ങളിൽ സാധിക്കുന്നു. ഇതൊക്കെ എത്തിനോട്ടങ്ങളാണ്. പൂർണ്ണമായിരിക്കുന്ന ആനന്ദാനുഭവത്തിലേക്ക് ഒരു പരിചയപ്പെടുത്തൽ മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. നിരസ്യമായിരിക്കുന്ന ഒരു ആനന്ദാനുഭവം എന്ന് പറയുന്നത്
അവനെന്നാണോ ആ അഹങ്കാരം എന്ന് പറയുന്ന അവസ്ഥ ഇല്ലാതാവുന്നത് അതോടുകൂടിയാണ്. അതുകൊണ്ടാണ് ആ ശൂന്യതയെ അഹങ്കാരരാഹിത്യത്തിനായിട്ട് ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രയേ ഉള്ളൂ.